എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ സംബന്ധമായിട്ട് ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് മുൻഗണന റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കാൻ വേണ്ടി നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ് ഇന്നലെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി മുതൽ അടുത്ത മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അവസരമുള്ളത് ഇതേക്കുറിച്ച് ഇന്നലെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഒരു പത്ത് മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ആർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ആർക്കാണ് അപേക്ഷിച്ചാൽ ലഭിക്കുക എങ്ങനെയാണ് ലഭിക്കുന്നത് ഇനി അപേക്ഷിച്ചിട്ടും ലഭിക്കാത്തതിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അത് പോയിട്ട് കാണുക അല്ലെങ്കിൽ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ വരുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ടും കാണാവുന്നതാണ് അപ്പോൾ അർഹരായിട്ടുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് അപേക്ഷ സമര്പ്പിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും അതുപോലെ തന്നെ സ്വന്തമായി സിറ്റീസൺ ലോഗിങ്ങിലൂടെയും സി സി കേന്ദ്രങ്ങളിലൂടെ സിറ്റീസൺ ലോഗിങ്ങിലൂടെയുമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം വെക്കണം അതുകൂടി ശ്രദ്ധിക്കണം അതായത് ഉള്ള റേഷൻ കാർഡിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ വരുമാനം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിൻ്റെ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണ് വീട് എന്നുള്ളതിന് പഞ്ചായത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് രോഗികൾ ഉണ്ട് എങ്കിൽ അതായത് മാരകമായിട്ടുള്ള രോഗികൾ കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഹീമോഫീലിയ രോഗമുള്ളവർ ഇവരൊക്കെ ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഈ അപേക്ഷയോടൊപ്പം വെക്കുകയാണ് എങ്കിൽ ഇതിൽ ഉൾപ്പെടാനുള്ള മുപ്പത് മാർക്ക് വേഗത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അതിനുള്ള രേഖ ഇതിൽ വെക്കുക വിധവകളോ അവിവാഹിതരോ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരാണോ എങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ ഹാജരാക്കുകയാണ് എങ്കിൽ അതൊക്കെ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല റേഷൻ കടകളിലേക്കും ഇപ്പോഴും സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല എന്നുള്ള പരാതികൾ കഴിഞ്ഞു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ആ ഒരു പ്രശ്നം ഉള്ളത് ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട് ആദ്യ ആഴ്ചയിൽ അതിൻ്റെ തിരക്കിലായിരുന്നു സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ അതുകൊണ്ടായിരിക്കും ഈ ഒരു താമസം വന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ എല്ലാ വിഹിതങ്ങളും എത്തുന്നതാണ് ഈ മാസത്തോടു കൂടി സ്പെഷ്യൽ അരി അവസാനിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അത് നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള സൗജന്യ അരി ഈ മാസത്തോടു കൂടി അവസാനിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും വാങ്ങാൻ വേണ്ടി എല്ലാ ആളുകളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുവരെ കിറ്റ് വാങ്ങാൻ കഴിഞ്ഞില്ല ഇനി കിറ്റ് കിട്ടുമോ എന്നുള്ളത് നിലവിൽ തയ്യാറാക്കിയ ഒരു ലക്ഷത്തിലധികം കിറ്റുകൾ ഇനിയും വിതരണം ചെയ്യാൻ ബാക്കിയുണ്ട് പക്ഷേ ഇനി വിതരണം ഇല്ല എന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് പക്ഷേ ടോക്കണുകൾ ലഭിച്ച ആളുകൾക്ക് കിറ്റ് കിട്ടും അതായത് അവസാന ദിവസമായ ഏഴാം തീയതി കിറ്റ് വാങ്ങാൻ റേഷൻ കടയിൽ എത്തുകയും റേഷൻ കടയിൽ സ്റ്റോക്ക് ഇല്ലാത്തത് മൂലം കിറ്റ് ലഭിക്കാതെ ഇരുന്നതുമായ ആളുകൾക്ക് അന്ന് ടോക്കൺ വിതരണം ചെയ്തിരുന്നു അവരുടെ അഡ്രസ്സ് റേഷൻ വ്യാപാരികൾ എഴുതിയെടുക്കുകയും ചെയ്തിരുന്നു അത്തരം ആളുകൾക്ക് കിറ്റ് അതാത് റേഷൻ കട വഴി വിതരണം ചെയ്യുന്നതായിരിക്കും മറ്റൊന്ന് നീല വെള്ള റേഷൻ കാർഡിനുള്ള ആട്ടക്കു പകരമായിട്ടുള്ള കടലയുടെയും റാഗിയുടെയും വിതരണം അത് ഈ മാസം മൂന്ന് ജില്ലകളിൽ ഉണ്ടാകും അടുത്ത മാസം മുതലായിരിക്കും എല്ലാ ജില്ലകളിലും അത് ലഭിക്കുക ഓരോ കിലോ വിതമായിരിക്കും അതിന് ലഭിക്കുക നിലവിൽ അതിൻ്റെ വില നിശ്ചയിച്ചിട്ടില്ല പതിനേഴ് രൂപ നിരക്കിലായിരുന്നു ആട്ട ലഭിച്ചിരുന്നത് ആ ഒരു വിലക്ക് തന്നെ ഇതും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള ദിവസം മുപ്പതാം തീയതി വരെയാണ് അതിനുശേഷം റേഷൻ ലഭിക്കില്ല മാത്രമല്ല കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്തതുകൊണ്ട് തന്നെ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അങ്ങനെ കഴിഞ്ഞ മാസം വരെ അൻപതിനായിരത്തിലധികം കാർഡുകളെയാണ് ഇങ്ങനെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത് അത്തരം ഒഴിവുകളിലേക്കൊക്കെയാണ് പുതുതായിട്ട് അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ എൻ ഈ മാസം റേഷൻ വാങ്ങൽ നിർബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡാണെങ്കിൽ അത് വെള്ളയാക്കുന്നതാണ് ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ